എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-ാം വയസ്സിലാണ് എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ അച്ചമ്മ ടീച്ചറാണ് എനിക്ക് ആദ്യ അക്ഷരങ്ങൾ ആ ആ ഇ ഇ അമ്മ അച്ഛൻ തറ പറ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. അവിടുന്ന് ഒരുപാട് മലയാളം ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചു. ഇന്നത്തെ ഞാൻ മലയാളം വായിക്കാനും എഴുതാനും നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും പോകുന്നത് ഈ ടീച്ചേഴ്സിനാണ്. എനിക്കതിൽ അഭിമാനമുണ്ട്. എൻ്റെ മാതൃഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് എനിക്ക് സാധിക്കൂ എന്നതിൽ അഭിമാനിക്കുന്നു. ഇത് വലിയ കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ സ്വന്തം മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിയാത്ത പലരും ഇവിടെയുള്ളപ്പോൾ നമുക്കങ്ങനെ കിട്ടിയതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ എല്ലാ UPLP ടീച്ചേഴ്സിനെ മിസ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഹൈസ്കൂൾ. ഇവിടെയാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത്. ഹൈസ്കൂളിലേക്ക് ഞങ്ങൾ യാത്രയാക്കുമ്പോൾ UP മാത്സ് എടുക്കുന്ന ഞങ്ങളുടെ റപ്പായി മാസ്റ്റർ ഞങ്ങൾക്കൊരു ടോക്ക് തന്നിരുന്നു. അതിൽ ഒരു പ്രധാന മെസ്സേജ് ഇതായിരുന്നു: മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സമയങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂൾ കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം. നിങ്ങൾ ഹൈസ്കൂളിലേക്ക് യാത്രയാവുകയാണ്. ഈ കാലഘട്ടം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുകയും ഓർമ്മകളിൽ ഒരു സുന്ദര കാലഘട്ടമായി എല്ലാ കാലത്തും അത് നിലനിൽക്കും. ഇതായിരുന്നു അതിൻ്റെ സാരാംശം. പക്ഷേ എന്നിലൊരു 7-ാം ക്ലാസ്സുകാരി ഇത് കേട്ടിട്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു എൻ്റെ ഒരു തോട്ട് പോയിരുന്നത്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് സാറ ടോക്ക് നടത്തിയത്. ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടുകൊണ്ടിരുന്നിരുന്നത്. എൻ്റെ മനസ്സിൽ പോയിരുന്ന ചിന്ത ഇതായിരുന്നു: പിന്നെ മാഷ് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? ഇതാണോ ഒരു നല്ല കാലഘട്ടം? എന്നും രാവിലെ 6 മണിക്ക് എണീക്കണം, അതുപോലെ രാവിലെ തന്നെ പഠനം ആരംഭിക്കണം. ഒരു കട്ടൻ ചായയാണ് കിട്ടുക. ഒരു പുൽപ്പായിലിരുന്ന് നമ്മൾ എഴുതും വായിക്കും, ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം, അടി, പരീക്ഷയുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അതിനടി. ഭയങ്കര പരീക്ഷ പേടിയുള്ള ആളായിരുന്നു ഞാൻ. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പരീക്ഷനെ കുറിച്ച്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇതൊക്കെ അനുഭവിക്കുന്നതാണോ ഈ ഇത്ര വലിയ നല്ല കാലഘട്ടം? പിന്നീട് ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രീഡിഗ്രിയിലേക്ക് കടന്നു. തികച്ചും വളരെ വ്യത്യസ്തമായൊരു ലോകമാണത്. വ്യത്യസ്തമായ കാഴ്ചകൾ, അനുഭവങ്ങൾ, പിന്നെ ഡിഗ്രി, അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മൾ സ്വപ്നം കാണുന്ന പോലെ കടന്നുപോയി. പക്ഷേ ജീവിതത്തിൽ എന്തോ വലുത് നേടാനുണ്ട് എന്നൊരു പ്രത്യാശയാണ് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ. പക്ഷേ ഇത്രയൊക്കെ കഴിഞ്ഞ് കാലഘട്ടം ഒരുപാട് മുന്നേറി കയറിപ്പോന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ വളരെ ആ ഒരു സത്യം തിരിച്ചറിയാണ്. എൻ്റെ പ്രിയപ്പെട്ട മാത്സ് ടീച്ചർ അപ്പായി മാഷ് പറഞ്ഞത് ആ ഒരു ജീവിതത്തിൻ്റെ റിയാലിറ്റിയാണ്. ബിക്കോസ് അദ്ദേഹം അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും എക്സ്പീരിയൻസൊക്കെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ആളായിരുന്നു. എൻ്റെ ഒരു 7-ാം ക്ലാസ്സിൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ ചിന്തിച്ചത്, സാറ് പറഞ്ഞത് തന്നെയാണ് ശരി, എൻ്റെ ബാല്യം, എൻ്റെ സ്കൂൾ ലൈഫ്, അതിനേക്കാൾ മനോഹരമായ ഒരു ലോകവും അനുഭവങ്ങളും ഞാൻ ആ 10-ാം ക്ലാസ്സിൻ്റെ സ്കൂൾ പടി കടന്നതിന് ശേഷം കണ്ടിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിനുശേഷമുള്ള കാഴ്ചകളും അനുഭവങ്ങളും മോശമായിരുന്നു എന്നല്ല, പക്ഷേ നിഷ്കളങ്കമായ സൗഹൃദങ്ങളും വളരെയധികം ഒരു ടീച്ചേഴ്സിനോടൊക്കെയുള്ള നമ്മുടെ ആ ഒരു അടുപ്പവും അതൊന്നും പിന്നീടുള്ള കാലഘട്ടത്തിൽ നമുക്ക് വേറെ അനുഭവങ്ങളാണ്. പല അറിവുകളും നേടുന്തോറും നമ്മുടെ നിഷ്കളങ്കത പോകുന്തോറും നമുക്ക് ഈ സൗഹൃദങ്ങളുടെ ആഴം, അതെല്ലാം നല്ല സൗഹൃദങ്ങളായിരുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെലീഷ്യസ് ഫുഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ വരാന്തയിൽ കൂട്ടുകാർക്ക് ഒപ്പം ഇരുന്നിട്ട് പങ്കുവെച്ച ചൂട് കഞ്ഞിയും പയർ കൂട്ടാനുമാണ്. അത് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സന്തോഷമൊന്നും ഇന്ന് ഏതൊരു വലിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊരു ഡെലീഷ്യസ് ഫുഡ് കഴിച്ചാലും കിട്ടുന്നില്ല. ആ ഒരു ആഹാരത്തിൻ്റെ രുചിയെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, നിഷ്കളങ്കമായി നമ്മൾ പങ്കുവെച്ച സൗഹൃദവും സന്തോഷവും ആ രുചി ഓർമ്മയിലുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വരാന്തയിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും കഴിച്ച ഓർമ്മകളാണ് മനസ്സ് നിറയെ. ഇന്ന് കാണുന്ന എന്നിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ഗുരുഭൂതന്മാർക്കും സുഹൃത്തുക്കൾക്കും അവകാശപ്പെട്ടതാണ്. ഓരോ വേനലവധിക്കാലവും എന്നിൽ ഓർമ്മകൾ ഉണർത്തുന്നത് സന്തോഷങ്ങൾ മാത്രമാണ്. ഓരോ ഓണക്കാലവും പെരുന്നാളുകൾ, ക്രിസ്മസ്, അന്നത്തെ സന്തോഷം പക്ഷേ എനിക്ക് ഇന്നില്ല. അന്നത്തേക്കാൾ എൻ്റെ ജീവിത നിലവാരം ഇന്ന് മെച്ചപ്പെട്ടിരിക്കുന്നു. ബട്ട് എൻ്റെ സന്തോഷം, അനുഭവങ്ങൾ മെച്ചപ്പെട്ടു എന്നത് എനിക്ക് തീർത്തും സംശയമാണ്.
സത്യത്തിൽ ഇന്ന് നമ്മുടെ കൂടെ പഠിച്ച പല സഹപാഠികളും നമ്മളോട് അത്രയും സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്ന അവരിൽ പലരും ഇന്ന് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുപോയി. ചില ടീച്ചേഴ്സും അതുപോലെ തന്നെ വേർപിരിഞ്ഞുപോയി. എൻ്റെ ഹൃദയത്തിൽ നിന്നും അവർക്കെല്ലാം പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ ഓർക്കുകയാണ് എൻ്റെ അച്ചാമ്മ ടീച്ചർ രാധ ടീച്ചർ, കഞ്ഞി വെച്ച് തന്നിരുന്ന ആ ചേച്ചി, ലത ടീച്ചർ, പുഷ്പാമ്മ ടീച്ചർ, പാർവതി ടീച്ചർ, ഓമന ടീച്ചർ, റീത്ത ടീച്ചർ, ആനി ടീച്ചർ, കൊച്ചുത്രേസ്യ ടീച്ചർ, കെമിസ്ട്രി ടീച്ചർ, സംസ്കൃതം ടീച്ചർ, മലയാളം ടീച്ചർ, സ്കൂളച്ചം, അഗസ്റ്റി മാസ്റ്റർ, ഡ്രോയിങ് മാസ്റ്റർ, ഡ്രിൽ ടീച്ചർ, ഹിന്ദി ടീച്ചർ, മേരി ടീച്ചർ, ലിസി ടീച്ചർ, അന്തോണി മാസ്റ്റർ, പാട്ട് ടീച്ചർ, താണ്ടു ടീച്ചർ, ജോസ് മാസ്റ്റർ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്യൂൺ ചേട്ടൻ, മാത്സ് ടീച്ചർ, ഞങ്ങളെ പ്യൂൺ ചേച്ചി, അതുപോലെ എല്ലാ സ്കൂൾ അണിയറ ശില്പികൾക്കും ഒക്കെ ഈ സമയത്തിൽ വളരെയധികം സ്നേഹത്തോടെ ഓർത്തെടുക്കുകയാണ്. ഇതിൽ പേര് മെൻഷൻ ചെയ്യാത്ത ടീച്ചേഴ്സിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട് വളരെ നന്ദിയോടെ. ഇന്ന് സെപ്റ്റംബർ 5, 2021 അധ്യാപക ദിനം. എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും മറ്റുള്ള ടീച്ചേഴ്സിനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. Thank you so much. Bye-bye.